മടിച്ചിനെ പറ്റില്ലേ, മോളൊന്നുള്ള ഉത്തരവാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട് ഇട്ട് കൊണ്ടിട്ടില്ലേ, ഇറങ്ങിക്കോ. അപ്പൊ എന്റെ അളവ് തെറ്റിയില്ലേ, അയ്യേ വൃത്തിയോട്ടെ, സേഫ് ഉണ്ടോ? ഇനി പുറപ്പെട്ടോ എങ്ങോട്ട്? എസ്റ്റേറ്റിലേക്ക്. ഷാജഗോപാലിന് എവിടെ? രണ്ടു ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഷിപ്മെന്റിലേക്കുള്ള ടീ ഡെസ്റ്റ് അയച്ചു കഴിഞ്ഞു? ഇല്ല. ഇല്ലേ? മിസ്റ്റർ ജെയിം, നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവിടെ? തൊഴിലാളികൾ ലോഡിങ്ങിന് സമ്മതിക്കുന്നില്ല, ബോണസ് കൊടുക്കാൻ വൈകിട്ടും അവർ ചോദിച്ച അഡ്വാൻസ് കൊടുത്തില്ലെന്നാണ് പരാതി. കൊടുത്തില്ലെന്നോ? ഞാൻ മിസ്റ്റർ രാജഗോപാലിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അവിവാഹിതരായ ഒരു ചെറുപ്പക്കാരൻ പോകുന്നിടമെല്ലാം നിങ്ങളെപ്പോലും അവധിയോട് പറയാമോ? കൊള്ളില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു? അതിനെനിക്ക് അർഹതയില്ലല്ലോ. ഞാൻ ജനറൽ മാനേജരും നിങ്ങൾ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടറുമല്ലേ. എന്റെ പദവി ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഫാക്ടറി തൊഴിലാളികൾക്ക് അഡ്വാൻസ് കൊടുക്കാനായി ഞാൻ ഏൽപ്പിച്ച തുക നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ കൊടുത്തില്ല? ആവശ്യമില്ലെന്ന് തോന്നി. അത് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ല മിസ്റ്റർ രാജഗോപാലൻ. മിസ്സസ് ജയന്തിശേഖരമല്ലോ. നിങ്ങൾ ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ശാന്തി, അവളാണ് ഈ സ്വത്തിന്റെ ഒക്കെ അവകാശി. അവൾക്കതിന് കഴിയില്ല. അവളുടെ അസുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതുവരെ അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞാനല്ല, അവളെ പരിശോധിക്കുന്ന ഡോക്ടർ. ഡോക്ടർ 5 രൂപ കൊടുത്താൽ ഏത് രോഗത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതിയ ഡോക്ടർമാരും നമ്മുടെ നാട്ടിലില്ലേ? ശ്രീമതി ജയന്തിശങ്കർ, ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തിന്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ, അല്ലെങ്കിൽ അവൾ മരിക്കണം. മിസ്റ്റർ രാജഗോപാൽ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. രാമുണ്ണി, ഇയാൾ എന്റെ ഒരു ചാർച്ചക്കാരനാണ്, എന്തെങ്കിലും ജോലി കൊടുക്കണം. ഇവരാണോ? നടക്ക്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ജോലിയല്ലോ അറിയോ? അരയ്ക്കാനും തേങ്ങ വെട്ടാനും പിന്നെ കൊപ്ര ഉണക്കാനും അറിയാം. ഇതെന്താണെന്ന് അറിയാമോ? തേയിലയാണ്, കൊപ്രയല്ല. നീ ജയന്തിയുടെ ചാർച്ചക്കാരനല്ലേ? ഞാൻ എന്തിനാണ് അടിച്ചത്? നിന്റെ ആ ചാർച്ചക്കാരി ഉണ്ടല്ലോ ജയന്തി, അവളോട് ഞാൻ ചോദിക്കും. വെക്കോ. വിരയൻ, ശാന്തിയുടെ കാര്യം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ശ്രദ്ധിക്കണം. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല, ഒരു പേടിത്തൊണ്ടൻ. അല്ലെങ്കിൽ എന്താ രാമുണി? അയാൾ എന്നെ തല്ലി, കാരണം ഇവിടെ ചോദിക്കാൻ പറഞ്ഞു. വിരയൻ, ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അയാൾ എന്തിനാ എന്നെ തല്ലിയത്? എടാ, നീ ഒരു പാവമാണെന്ന് തോന്നുന്നു. അത് അവർ തമ്മിലുള്ള ഒത്തുകളിയല്ലേ? അല്ലെങ്കിൽ നിന്നെ തല്ലിയതിന് ആ സ്ത്രീ ചോദിക്കണ്ടേ? രാജഗോപാലൻ അവരുടെ ശമ്പളക്കാരനല്ലേ? എന്നിട്ട് ചോദിച്ചില്ലല്ലോ. അവളൊരു യക്ഷിയാണ്, ചോര ഊറ്റി പിടിക്കുന്ന യക്ഷി. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ എന്നെപ്പോലെ നിനക്കും ശവക്കുഴി തോണ്ടേണ്ടി വരും. ചോര വാർന്ന ശരീരങ്ങൾ അതിനകത്തിട്ട് മൂടേണ്ടി വരും. എന്നാലും രാത്രിയിൽ അവ എഴുന്നേറ്റ് വരുമ്പോടാ നിന്റെ മുമ്പിലേക്ക്. അപ്പൊ നീ എന്ത് ചെയ്യും? പേടിച്ച് കരയുമല്ലേ?
എനിക്കൊന്നും മനസ്സിലായില്ല. ആ കൂടെ കൂടെ മനസ്സിലായിക്കൊള്ളൂ. ആ കുളിച്ചോ കുളിച്ചോ ആഴത്തിൽ. പിന്നെ രാത്രി ആവുമ്പോ അതിനെ എഴുന്നേറ്റ് പോരാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ച് നമുക്കെന്നെ ദോഷം. അപ്പോ പോ. ഈ മരുന്ന് വേഗം വാങ്ങിച്ചു കൊടുക്കും. കുത്തി വയ്ക്കാനാണോ ഡോക്ടർ? ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാ പൊഴിക്കുന്നത്? ഏയ് എന്തിനാ എന്തിനാ പൊഴിക്കുന്നത്? സംസാരിക്കില്ല പൊട്ടനാ. ആ നീ ഇങ്ങോട്ട് വാ വാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ആരെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നത്? എന്തായത്? ഡോക്ടർ ശാന്തി കുഞ്ഞിന് എഴുതുന്ന മരുന്ന. എനിക്ക് സംശയം വിഷമാണോ പോയസ്? എന്തിനാ വിഷം? കുത്തിവെച്ച് കൊല്ലാൻ എങ്കിലും സ്വത്ത് അവർക്ക് കിട്ടു. ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാനോ ഇവനെ കുഴിച്ചു മൂടിയല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല.